Hi friends, assalamu alaikum. Welcome to Daily Specials. We are whipping cream in the recipe. We have a whipping cream in the recipe. We have a whipping cream in the recipe. We have a health issues. We have a whipping cream in the recipe. We have a whipping cream in the recipe. We have a whipping cream in the recipe. This shape is made in the shape of the shape. We are doing healthy and we are doing it. Try it and get all the feedback. If you are watching the video, we are doing it. We are using the nozzle and we are doing flowers or borders. We are doing the whipping cream. If you are watching the channel, subscribe to our channel. Click the bell icon. That is all options. Press the word connector. Upon the video like a power. The Reiki Namakadi Mandada, Urimuna, and Enter Nayala Corponulata, Dendana, Munana, Urupalana, Palta, Nandra Parana, Namala Dukanada, near the Nalana, Purinita, Edkana, Panyanada, Nalana Purinaka, Nala Vichedana, any number, the day Ulilla, Ekarata part and the law, the day, seed part, other number, the Unna, Urivaki Kodkanata. Tide, Adinda, Uru Dum, Lavam Padilla. போலும் உண்டாவாம் பாடல நம்ம நல்லவனம் ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിട്ട് കട്ട് ഉണ്ടായാലേ നമ്മൾ പൈപ്പിംഗ് ബാഗ് കൂടി പൈപ്പ് ചെയ്യുന്ന സമയത്ത് അത് അവിടെ ബ്ലോക്ക് ആയി നിന്നാല് നമ്മൾ ഫ്ലവറും ബോർഡറും ഒക്കെ വരയ്ക്കുമ്പോൾ അത് സ്റ്റക്ക് ആയി പോകും അപ്പോൾ നമ്മൾ വിചാരിച്ച ഷേപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല ഇതുപോലത്തെ മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം അതല്ല മിക്സിയിൽ ഒന്ന് തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല ട്ടോ മിക്സിയിൽ തിരിക്കുന്നതാണ് കൂടുതൽ ഇതുപോലെ ചെയ്യാൻ പറ്റാത്തവർക്ക് കൂടുതൽ നല്ല കൈയോണ്ട് അടക്കുന്നതിനേക്കാളും മിക്സിയിൽ ഒന്ന് ചെയ്യാനാണ് നല്ലത് ഇനി നമ്മൾ ഒരു പാൻ എടുക്കുക തീ കത്തിക്കണ്ട ട്ടോ ഞാൻ പറയുമ്പോൾ മാത്രം കത്തിച്ചാൽ മതി അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇപ്പോ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ആഡ് ചെയ്തിട്ടുള്ളത് കോൺഫ്ലോർ ഇല്ലാത്തവർക്ക് മൈദ വേണമെങ്കിലും ആഡ് ചെയ്യാം ട്ടോ ഇതിലേക്ക് അര കപ്പ് വെള്ളം അതായത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ലേക്ക് അര കപ്പ് വെള്ളം ഇനി നന്നായിട്ട് ഒന്ന് കട്ടല്ലാതെ ഒന്ന് കലക്കി എടുക്കണം ഇനി നല്ലോണം കട്ട കൊടഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാം എന്നിട്ട് കുറേശ്ശെ സിമ്മിൽ ഇട്ടിട്ട് തീരേ സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് കുറുക്കി കുറുക്കി എടുക്കണം ഓക്കേ നല്ലോണം തീരെ സിമ്മിൽ ഇട്ടിട്ട് വേണം ട്ടോ പെട്ടെന്ന് തന്നെ വേവിച്ചെടുത്താൽ അതിന്റെ ടെക്സ്ചർ ഒക്കെ മാറി പോകും അതുകൊണ്ട് സിമ്മിൽ ഇടുക ഇപ്പോ ദാ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഈ സ്റ്റേജിൽ നമ്മൾ വേവിച്ച് ഉടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ മാഷ് ചെയ്തു വെച്ചത് അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ട്ടോ തീ സിമ്മിൽ ആവണം കൂട്ടി വെക്കേ ചെയ്യരുത് അപ്പോൾ നമ്മൾ അത് പഴം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം ഇപ്പോ ഞാൻ ഇതാ നമ്മളെ പഴവും കോൺഫ്ലവറും ഉള്ള മിക്സ് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇപ്പോ പഴം രണ്ട് പ്രാവശ്യം വേവിച്ചിട്ടു ആദ്യം പുഴുങ്ങിയപ്പോഴും വേവിച്ചു പിന്നെ ഇപ്പോ അതിന്റെ കൂടെ നല്ലോണം ഒന്ന് ചൂടായി മിക്സ് ആയി വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ക്രീമിന് പഴത്തിന്റെ സ്മെൽ ഒന്നും ഉണ്ടാവില്ല ട്ടോ നല്ലോണം ചൂടായി നമ്മൾ മിക്സ് ഒന്ന് ഞാൻ ഇന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നല്ലോണം തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം നമുക്ക് ഒന്നുകിൽ ഫ്രിഡ്ജിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് എടുക്കാം അതല്ലെങ്കിൽ നല്ലോണം ഒന്ന് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ട്ടോ കാരണം എന്താ വെച്ചാൽ വിപ്പിംഗ് ക്രീം ആക്കി ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല തണുപ്പുള്ളതിൽ മാത്രം ചെയ്താലേ ശരിയാവും ഇനി ഇത് തണുത്തതാണ് ഇതിലേക്ക് ഞാൻ ഒരു 3 ഇനി ഒന്ന് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് ഇരിക്കും കേട്ടോ ഇപ്പോൾ എൻ്റെ നല്ല പഴം ടേബിൾസ്പൂൺ പഞ്ചസാര മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് സാധാരണ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ റെഡിമെയ്ഡ് അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം അതല്ല ഏലക്കായ പൊടിയാണെങ്കിൽ അതും കൊടുക്കാം കേട്ടോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് തന്നെ വരുന്നത് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം
ഇനി നമ്മൾ ഒരു സ്പാച്ചില വെച്ചിട്ട് സൈഡത്തൊക്കെ ഒന്നും കൂടി ഒന്ന് നടുഭാഗത്തേക്ക് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ചേർക്കുന്നത് ബട്ടറാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. കണ്ടില്ലേ, അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ബീറ്റർ വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആ പഴത്തിൻ്റെ കറുപ്പോ അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് അപ്പിൾക്കപ്പിളെ റിമൂവ് ചെയ്യണം കേട്ടോ. എന്താ വെച്ചാലും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പൈപ്പിംഗ് ബാഗ് കൂടി ആക്കുമ്പം അതൊക്കെ അവിടെ ബ്ലോക്കായി പോവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഒന്ന് ഒരു 2 മിനിറ്റ് നേരം ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപോലെ എല്ലായിടത്തും മിക്സ് ചെയ്യുന്ന രീതിയിൽ ബീറ്റ് ചെയ്തെടുത്താൽ നമ്മൾ വിപ്പിംഗ് ക്രീം നമുക്ക് റെഡിയാക്കും. ഓക്കെ, അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഒരുപോലെ ആക്കിയിട്ട് ഞാനിതൊന്ന് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ഒന്ന് രണ്ട് മോഡൽസ് വരയ്ക്കുന്നതും കൂടി കാണിച്ചു തരാം കേട്ടോ. കാരണം നമുക്ക് ഒറിജിനൽ ടെക്സ്ചർ ആണെന്ന് നിങ്ങൾക്ക് കാണും കൂടി വേണ്ടേ. ഓക്കെ, ഞാനിത് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു സ്റ്റാർ നോസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പൈപ്പ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെയ്യുന്ന അതേ പെർഫെക്ഷനോട് കൂടി തന്നെ നമുക്ക് നമ്മളിപ്പം പ്രിപ്പയർ ചെയ്തിട്ടുള്ള ബനാന വിപ്പിംഗ് ക്രീം വെച്ചിട്ടും നമുക്ക് ഫ്ലവേഴ്സും ബോർഡേഴ്സും ഒക്കെ വരയ്ക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചുകൂടി ഹെൽത്തി ആണ് താനും നമുക്ക്. കുട്ടികൾക്കാണല്ലോ ഈ ക്രീമിനോട് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവർക്ക് ബനാന ചെല്ലുമ്പം അതാവും കൂടുതൽ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടും ഇരിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേ നമ്മൾ പുതിയ അപ്ലോഡ്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കണ്ടില്ലേ ഫ്ലവർ ഒക്കെ വരയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ അത് പൈപ്പിംഗ് ബാഗിൽ നിന്ന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പോരുന്നില്ല തോന്നുകയാണെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണത് നല്ലതാണ് കേട്ടോ. തണുക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി വൃത്തിയായിട്ട് നമുക്ക് പൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.